ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് കാർഡ് ഐഡിയാസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐഡിയയിലേക്ക് പോവാം. ഇതിപ്പോൾ ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഞാൻ രണ്ട് ഡിസൈനുള്ള പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം കുറച്ച് കൂടുതലും മറ്റേ ഭാഗം കുറച്ച് കുറച്ചുമായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം. ഇനി ഈ പേപ്പർ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ, ഗൂഗിളിൽ വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ പല ഡിസൈനിലുള്ളത് കിട്ടും. ഫ്ലോറലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഏതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യും. പിന്നെ ഞാനൊരു ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഫാദേഴ്സ് ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരെണ്ണം എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എന്താണോ തീം അതനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ ഫോട്ടോ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ, ഡിസൈനിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. ഇത് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോ എടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ വെച്ചത് നമ്മൾ വെറുതെ ആവും, ഡിസൈൻ കാണില്ല. അപ്പോൾ സിമ്പിളാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഒരു വലിയ സംഭവമൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ്. അപ്പോൾ ഇതാ, ഇതിപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ സൈഡിൽ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ഡിസൈൻ കാണാനും പറ്റുന്നുണ്ട്. ഫോട്ടോ കുറച്ച് ചെറുതാകുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിനേക്കാളും ചെറുതായിട്ട് കിട്ടുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ചെയ്യുവാണ്. പിന്നെ ഒരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോ ഉണ്ടാക്കുന്നത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. പഴയ ജീൻസിൻ്റെ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തതാണിത്. അത് വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. കുറച്ച് ഹോട്ട് ഗ്ലൂ ഗൺ തേച്ചതിന് ശേഷം ഇതൊന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ദാ ഇവിടെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്, ഇതിനു വേണ്ടി നമ്മളൊന്നും വാങ്ങിക്കേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പഴയ പഴയ സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി കുറേ പഴയ ബട്ടൺസ് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡ്രസ്സിലെയാണ്. അപ്പോൾ ഒരേ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എനിക്കിപ്പോൾ അത്ര നല്ലതൊന്നും കിട്ടിയില്ല. എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ താഴേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നാലെണ്ണം നല്ല കറക്റ്റ് ലെവലിൽ വേണം ഒട്ടിക്കാൻ. ബട്ടൺസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ ബട്ടൺസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ ഒട്ടിച്ചു കൊടുക്കുക. ദാ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഞ്ഞി പോക്കറ്റും കൂടെ വെക്കണം. അപ്പോൾ ഒരു ഫാദേഴ്സ് ഡേ തീം ആയതുകൊണ്ട് തന്നെ, അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു പേപ്പറാണ് ഒരു പോക്കറ്റിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ഗ്ലോ തേച്ചതിന് ശേഷം നമുക്കിത് അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് ഒട്ടിച്ചാൽ മതി. പോക്കറ്റ് ഒരുപാട് വലുതാവരുത്. നമ്മുടെ ഡിസൈൻ കവർ ചെയ്ത് നിൽക്കാത്ത രീതിയിൽ വേണം പോക്കറ്റ് എടുത്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പം കൂടുതലൊന്നും വെച്ചിട്ട് അത് അലങ്കോലമാക്കുന്നില്ല. ഇത്രയും കൊണ്ട് മതിയാക്കിയിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് തീർന്നു. അപ്പോൾ നമുക്ക് ഫാദേഴ്സ് ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റോ, അല്ലെങ്കിൽ ഇനി മദേഴ്സ് ഡേ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഡിസൈൻ ചേഞ്ച് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ഒരു സിമ്പിൾ ഒരു കാർഡ് ഐഡിയയാണ്. ഇതൊരു കൊളാഷ് പോലെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പേപ്പറിൽ ഇതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പറാണിത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇത് നമ്മുടെ ലവറിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ വൈറ്റ് പാർട്ടൊക്കെ നമുക്കിങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഈ പാർട്ടിൻ്റെ ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ വൃത്തിയേടായിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ A3 സൈസ് ആയിരുന്നു കേട്ടോ ഈ പേപ്പർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ട് വരും. എനിക്ക് കറക്റ്റ് അളവ് പറയാൻ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ എന്തായാലും എടുക്കുക. അപ്പോൾ ഇതാ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കാർഡ് പോലെ ആയിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള പേപ്പറിലാണ് ഈ ഡിസൈൻ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പേപ്പറിലേക്ക് ഒട്ടിക്കുക. പിന്നെ ഇതുപോലെയുള്ള പേപ്പർ ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും പല ഡിസൈനിൽ. ജസ്റ്റ് അടിഭാഗത്ത് സ്റ്റിക്കറുള്ള ടൈപ്പാണ്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒട്ടിക്കുവാണ്. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു റെഡിന് മാച്ചായിട്ടുള്ള റെഡിൽ ചെറിയ ഡോട്ട്സ് ഉള്ളതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളറിന് മാച്ചായ രീതിയിലുള്ള എടുക്കാം കേട്ടോ. ഒരു നമ്മുടെ ഒരു ലവ് ഒക്കെ തീമായിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ അങ്ങനെയുള്ള എന്തെങ്കിലും തീമായിട്ട് എടുക്കുമ്പോൾ അതുപോലത്തെ മാച്ചിങ് കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യില്ലേ, ആ ഒരു ടൈപ്പിൽ താഴെയും കൂടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് വളയാതെ ശ്രദ്ധിക്കണം കേട്ടോ. വളഞ്ഞൊക്കെ പോയാൽ ആകെ വൃത്തികേടാവും. അപ്പോൾ ഇതാ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്ട്രാ ഉള്ള ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പറിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, വേറെ റെഡ് കളർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം.
ഇതിലും ഇതുപോലെ ഗ്ലൂ തേച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഒട്ടിക്കുവാണ്. ഈ ഒരു അത്യാവശ്യം അകത്ത് നിൽക്കുന്ന സൈസിൽ വേണം ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഒന്ന് ചരിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കണം. ഈ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ടച്ച് ചെയ്യരുത്. ആ സൈഡിൽ നമ്മൾ ഒട്ടിച്ച ടേപ്പിലൊന്നും ടച്ച് ചെയ്യാത്ത രീതി ഒട്ടിക്കുക. ഇനി ഇതിൻ്റെ ഒരു കുഞ്ഞു പീസും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും ഒട്ടിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒട്ടിച്ചാൽ ഭംഗി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ദൈവം ഒരു കുഞ്ഞു പീസ് ഞാനിതിൽ വെട്ടിയെടുത്തതാണ്. അത്രേ പേപ്പർ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് കാർഡിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കാർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ എഴുതി കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര കൊള്ളാത്തതുകൊണ്ട് ഞാനൊന്നും എഴുതുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എഴുതി നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച രണ്ട് കാർഡ് ഐഡിയ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.